എൻ എൻ കക്കാടിൻ്റെ വിഷാദവും പ്രത്യാശകളും ഉണർത്തുന്ന പ്രശസ്തമായ കവിതയാണ് സഫലം ഈ യാത്ര. കവിതയിലെ നായികയാണ് കവിയുടെ സഹധർമ്മിണി ശ്രീദേവി കക്കാട്. നമുക്ക് പരസ്പരം ഊന്നുവടികളാകാം എന്ന് പറഞ്ഞ കവി വാക്കുപാലിക്കാതെ കടന്നുപോയി. പക്ഷേ ശ്രീദേവി കക്കാടിൻ്റെ ഉള്ളിൽ കവിയും ആ കവിതയും നിറഞ്ഞ ചൈതന്യത്തോടെ ഇന്നും നിലകൊള്ളുന്നു. ആർദ്രമീധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴം കൂടൊരു ചുമക്കടിയിടറി വീഴാം, വ്രണിതമാം കണ്ടത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്. സഫലം ഈ യാത്ര പിറന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. കക്കാട് എന്ന കവിയുടെ പേര് അമൂർത്തമാക്കിയ കവിത. ക്യാൻസർ രോഗം തൊണ്ടയിൽ പ്രത്യക്ഷപ്പെട്ട് വേദനയുടെ കയ്പുനീർ കുടിച്ചിറക്കുമ്പോഴും കവിയുടെ രോഗത്തെ വൈദ്യശാസ്ത്രം തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ അർബുദത്തിന്റെ വിത്തുകൾ തന്റെ ശരീരത്തിൽ വളരാൻ തുടങ്ങിയെന്ന് കവി അറിഞ്ഞു. സഹിക്കാനാവാത്ത വേദനയ്ക്കിടയിലും ജീവിതം മധുരമാവുമെന്ന് കൊതിച്ചു. ജീവിതയാത്ര സഫലമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി. ആരോഗ്യം ക്ഷയിച്ച ശരീരത്തിന് താങ്ങാകാൻ കവി ക്ഷണിച്ചയാൾ സഫലം ഈ യാത്രയിലെ നായിക ശ്രീദേവി കക്കാട്. കോഴിക്കോട്ടെ വീട്ടിൽ കവി അവശേഷിപ്പിച്ച ഓർമ്മകളിൽ കഴിയുന്നു. സഫലം ഈ യാത്രയുടെ പിറവി ശ്രീദേവി എന്നും അത്ഭുതപ്പെടുത്തിയിരുന്നു. കവിയുടെ രോഗം വീട്ടുകാർക്കും അജ്ഞാതമായിരുന്നു. അനവസരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കവിത എന്നുപോലും ചിന്തിക്കാതിരുന്നില്ല. ചുമയും കുറച്ച് ആസ്മയുടെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പം അത് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുറമേ ആർക്കത് മനസ്സിലാവില്ല. ഓഫീസിൽ സുഖമായിട്ട് പോവും, മീറ്റിങ്ങുകൾക്കൊക്കെ പോവും, പ്രസംഗിക്കുക, കവിതയില്ല, ഒന്നിനും മാറ്റമില്ലാത്ത ജീവിതമായിരുന്നു. പക്ഷേ ഭേദമാവണില്ല, ഒരു കൊല്ലം ചികിത്സിച്ചിട്ടും വ്യത്യാസം ഉണ്ടാവണില്ല. അപ്പോൾ ഇങ്ങനെ പറയും, ഡോക്ടർമാർ രോഗം കണ്ടുപിടിക്കുക, നമ്മൾ അത് തെറ്റാതെ മരുന്ന് കഴിക്കുക, ചിട്ടകളിൽ പഥ്യം ചെയ്യുക, എന്നിട്ട് മാറണില്ലെങ്കിൽ ഒരു മഹാരോഗമാണെന്ന് വിചാരിക്കണം എന്ന് പറയും. പക്ഷേ അപ്പോഴും മഹാരോഗമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ ഡോക്ടർമാർക്കും തോന്നിയിട്ടില്ല. കാരണം ഒരു രോഗിയാണെന്ന് തോന്നില്ലായിരുന്നു. വേദന കാർന്നു തിന്നുന്നതിനിടെ ഒറ്റ രാത്രി കൊണ്ടാണ് സഫലം ഈ യാത്ര കവി എഴുതിയത്. പിറ്റേന്ന് കവിത ശ്രീദേവി കണ്ടു. പിന്നെയും പിന്നെയും വെട്ടിത്തിരുത്തലുകൾ. 1982 സഫലം ഈ യാത്ര പ്രസിദ്ധീകരിച്ചു. പല നിറം കാച്ചിയ വളരണിഞ്ഞു മഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും. ജീവിത സാഫല്യമാണോ അതിൽ പിന്നെ ചിത്രീകരിക്കുന്നത്, അതോ കവിതയുടെ സാഫല്യമാണോ എന്നൊക്കെ പലരും അതിനെ പറ്റിയിട്ട് തർക്കമല്ല വിമർശനങ്ങൾ, വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് വല്ലാതെ മനസ്സിൽ കൊള്ളണമായിട്ട് തോന്നിയത് എന്താ കാരണം വെച്ചാൽ, ആ കവിതയുടെ ഓരോ വരിയിലും കഴിഞ്ഞ കാലത്തെ മധുരവും കയ്പോ വന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇപ്പോഴും അതെ, ആ കവിത വായിച്ചാൽ എനിക്ക് കരുത്തിൽ വരും. ഒരു അല്പത്തരാണ് എന്നാലും. ഇതിനിടെ രോഗം തിരിച്ചറിയുന്നു. ഭാര്യയും ബന്ധുക്കളുമൊക്കെ മാനസികമായി തകർന്നപ്പോഴും കവി അക്ഷോഭ്യനായിരുന്നു. എല്ലാ ഘട്ടങ്ങളെയും അക്ഷോഭ്യതയോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. രോഗാവസ്ഥയെ അതെ, മറ്റുള്ളവർക്ക് വിഷമവും പാരവശ്യവും ഉണ്ടാവുക എന്നല്ലാണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിനെ പാരവശ്യം ബാധിച്ചിരുന്നില്ല. ഇങ്ങനെ പറയാറുണ്ട്, വലിയൊരു ശത്രുവിനോട് യുദ്ധം ചെയ്ത് എൻ്റെ
ശക്തി കുറേ പോയി എന്ന് പറയാറുണ്ട്. 1955 ശ്രീദേവി നാരായണൻ നമ്പൂതിരി കക്കാടിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശിനി ശ്രീദേവിക്ക് കക്കാട് എന്ന കവിയെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ആ കാവ്യജീവിതത്തിലേക്ക് ഇന്റർമീഡിയറ്റുകാരിയായ ശ്രീദേവിക്ക് കടന്നു കയറാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. സമൂഹത്തെ തിരുത്തൽ മനോഭാവത്തോടെ കണ്ട കവിക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നുവെന്ന് ശ്രീദേവി കക്കാട് പറയുന്നു. ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈനയെ പിന്തുണച്ചുവെന്ന് ആരോപിച്ച് ചൈനാചാരൻ എന്ന ആരോപണവും കവിക്ക് കേൾക്കേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഇടതുപക്ഷ ചായ്വ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു സജീവ രാഷ്ട്രീയം ഇല്ലായിരുന്നു. ചൈനാചാരൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു പുകയിലുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ചൈനയെ അനുകൂലിച്ചിട്ടില്ല. ഈ അപ്പോൾ ആ അനുകൂലിച്ചിട്ടില്ല എന്നുള്ള ഒരു തോന്നല് സ്വയം ഒരു മനസ്സിനൊരു വിങ്ങലായി വന്നിട്ടാണ് 1963 എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത്. മലയാള കവിതയിൽ ആധുനികതയുടെ പാത വെട്ടി അതിലൂടെ സഞ്ചരിച്ച കവിയുടെ കൃതികളൊന്നും ആദ്യം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ദുർഗ്രഹ കവിതകളെന്നും അപ്രോച്ച് റോഡ് ഇല്ലാത്ത പാലമെന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ. ഈ വിമർശനങ്ങളൊക്കെ നിലനിൽക്കെയാണ് കാവ്യഗുണസമ്പന്നമായ സഫലമീ യാത്ര പിറവിയെടുത്തത്. മരണം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകാവുന്ന ചിന്തകൾ അതിനെ അദ്ദേഹം കടഞ്ഞ് 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 എടുത്തുണ്ടാക്കിയിട്ടുള്ള കവിതയാണ്. വേറെ ഒരു കാര്യമുള്ളത് ബാല്യകാലത്തേക്ക് തിരിഞ്ഞു പോകും വാർദ്ധക്യത്തിലെ എഴുത്തുകാരെന്ന് മർക്കൈസ് പറഞ്ഞിട്ടുണ്ട്. ഇത് പലരും നമുക്ക് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അറിയാം. അപ്പോൾ ബാല്യകാലത്തേക്ക് തിരിഞ്ഞു പോകുന്നത് വാർദ്ധക്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കവിതയിൽ സഫലമീ യാത്രയിൽ പലതും പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ഒരു പുൽമേട് രാത്രി കയറി ഇറങ്ങി കടന്നു പോയത് ഓർമ്മയില്ലേ? പിറ്റേന്ന് തിരിച്ചു വരുമ്പോഴും പുൽമേട്ടിലെ പുല്ലുകളെല്ലാം ചതഞ്ഞ് നാശമായി കിടന്നിരുന്നു. പ്രകൃതിയോട് അദ്ദേഹത്തിന് ഒരു വലിയ ആരാധനയാണ്. സഫലമീ യാത്ര കക്കാടിൻ്റെ അവസാന കവിതയല്ല. പിന്നെയും ആ കൈകൾ പേനയെന്തി അഗ്നിരഥം എന്ന കവിതയോടെ ആ കാവ്യവസന്തത്തിന് അവസാനമായി. 58-ാമത്തെ വയസ്സിൽ ജീവിതത്തെ സ്നേഹിച്ച് കൊതി തീരാതെ. വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാമന്യോന്യമൂന്നുവടികളായി. അന്യോന്യം ഊന്ന് കൊടികളായി നിൽക്കാം എന്നാണ് സഫലമീ യാത്രയിലൊരു ഭാഗമുള്ളത്. അപ്പോൾ അന്യോന്യം എന്നാണല്ലോ, പക്ഷേ പെട്ടെന്നൊരു ഊന്നുകൊടി എനിക്ക് നഷ്ടപ്പെട്ടു. ആദ്യം ഒന്ന് പകച്ചു, കാരണം ഉത്സവം പോലെ കഴിഞ്ഞിട്ടുള്ള അന്തരീക്ഷത്തിൽ ഉത്സവം കഴിഞ്ഞ പറമ്പ് പോലെ വളരെ ശൂന്യതയും നിശബ്ദതയും എനിക്ക് അനുഭവപ്പെട്ടു. ഇളയ മകനൊപ്പമാണ് ശ്രീദേവി കക്കാട് കോഴിക്കോട്ട് താമസിക്കുന്നത്. മൂത്ത മകൻ തിരുവനന്തപുരത്താണ്. ജീവിത സായന്തനത്തിൽ തണലായി മക്കളും പേരക്കുട്ടികളും ഉണ്ടെങ്കിലും കവി സൃഷ്ടിച്ച ശൂന്യത ശ്രീദേവിയെ വേദനിപ്പിക്കുന്നു. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെയോരു തളിരിനും പൂവരും കായ്വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. സഫലമീ